What's up guys, Shrivin here from Umiantag. Welcome to our latest video. Pixel 4a ഇന്ത്യയിൽ ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗൂഗിൾ സ്മാർട്ട് ഫോണാണ്. സോ ഈ ഒരു ഫോണിന്റെ പുതിയൊരു വേരിയന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് വേരിയന്റ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് പിക്സൽ 5a. ഒരുപാട് ഫാൻസ് ഇന്ത്യയിൽ തന്നെ പിക്സൽ 5a കാത്തിരിക്കുന്നവരുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പിക്സൽ 5a. നമ്മളൊരു എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡിസൈൻ, സ്പെസിഫിക്കേഷൻസ്, price, availability and mainly Pixel 5a ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്നതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. സോ ഇതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം. ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതേപോലെയുള്ള ടെക് കണ്ടന്റ് ആണ് ഞാൻ എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിക്സൽ 5aയുടെ ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഇവിടെ നമുക്ക് പിക്സൽ 4a 5g പോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷുള്ള പ്ലാസ്റ്റിക് യൂണിബോഡി ഡിസൈൻ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. പ്ലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞിട്ട് നെറ്റിച്ചുപിടിക്കേണ്ട ആവശ്യമില്ല. ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ പലർക്കും പിക്സലിന്റെ ഈ ഒരു ഡിസൈൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പിക്സൽ 4a 5g എന്നൊരു ഡിസൈൻ ലാംഗ്വേജ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പിക്സൽ 5aയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിക്സൽ 4a 5g ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഇൻക്രീസ്ഡ് തിക്നെസ് ഇവിടെ കാണാൻ സാധിക്കും. ഹൈറ്റ് നോക്കിയാലും പിക്സൽ 5a പിക്സൽ 4a 5gയേക്കാളും കുറച്ചുകൂടി ടോളർ ആയിരിക്കും. സോ ഇനി ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.2 inch വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുക. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൂടി ഉണ്ടാകും. 6.2 inch എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സിംഗിൾ ഹാൻഡ് യൂസിനെല്ലാം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഫോം ഫാക്ടർ ആയിരിക്കും പിക്സൽ 5aക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇനി ഡിസ്പ്ലേയിൽ തന്നെ ഒരു കോർണറിൽ ഒരു പഞ്ച് ഹോൾ ക്യാമറയും നമുക്ക് കാണാൻ സാധിക്കും. ഫിംഗർ പ്രിന്റ് സ്കാനർ ഇതുവരെ പിക്സൽ സീരീസ് പോലെ തന്നെ ബാക്ക് സൈഡിലായിരിക്കും. അതേപോലെ തന്നെ ഹെഡ്ഫോൺ യൂസേഴ്സിന് സമാധാനം 3.5mm ഹെഡ്ഫോൺ ജാക്കും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി ഒബ്വിയസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും പിക്സൽ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് തന്നെയാണ്. സോ അപ്പോൾ ക്യാമറ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ സെയിം പിക്സൽ 4a 5gയിലുള്ള സിമിലർ മോഡ്യൂൾ തന്നെയാണ് പിക്സൽ 5aയിലും ഉണ്ടാകാൻ പോവുക. ബാക്ക് സൈഡിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയി ഉണ്ടാകുക. 12 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറും 16 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഫ്രണ്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ്. എന്നും ഗൂഗിൾ ഹാർഡ്വെയർ കേപ്പബിലിറ്റി യേക്കാളും കൂടുതൽ അവരുടെ സോഫ്റ്റ്വെയർ കേപ്പബിലിറ്റീസ് കൊണ്ടാണ് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളത്. സോ സെയിം ക്യാമറ മോഡ്യൂൾ ആണെങ്കിൽ പോലും പുതിയ ക്യാമറ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. പെർഫോമൻസിനായിട്ട് നമ്മൾ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 765G എന്ന് പറയുന്ന വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. സോ 5G കേപ്പബിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ GPU നോക്കുകയാണെങ്കിൽ Adreno 620 GPU ആണ് നമുക്കിവിടെ ലഭിക്കാം. പുറത്തു വന്നിട്ടുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സ് ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 6GB ഒരു റാമും 128GB ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയുമായിരിക്കും പിക്സൽ 5aയിൽ ഉണ്ടാവുക. സോ ഇതുകൂടാതെ ഒരു 8GB വേരിയന്റ് ഉണ്ടോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള, ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കില്ല. പക്ഷേ ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫിൽ ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും പിക്സൽ ഫോണുകൾ ഓഫർ ചെയ്യുക. വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് ആയിട്ടുള്ള, ആഡ്സ് ഒന്നുമില്ല, ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല, എന്താ പറയുക, സ്നാപ്പി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറെ പിക്സൽ ഫീച്ചേഴ്സും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 11, 10 എല്ലാം പ്രീവിയസ് വേർഷൻസ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 12ൽ വലിയൊരു ചേഞ്ച് ആണ് ആക്ച്വലി ഗൂഗിൾ കൊണ്ടുവരാൻ പോകുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ ഒരു പിക്സൽ ഡിവൈസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ ചേഞ്ചസും ഫീച്ചേഴ്സും എല്ലാം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ നോക്കുന്നത് ഒരു ഗംഭീര ക്യാമറ പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന, ഗംഭീര സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന കോമ്പാക്ട് ആൻഡ് സിമ്പിൾ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ പിക്സൽ 5a ഈസ് എ ഗ്രേറ്റ് ഓപ്ഷൻ എന്ന് തന്നെ വേണം പറയാനായിട്ട്. നമുക്കറിയാം പിക്സൽ 4a റൈറ്റ് നൗ ഇന്ത്യയിൽ സെയിൽ ചെയ്യപ്പെടുന്നത് അറൌണ്ട് 30,000 റുപ്പീസിനാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഫോൺ ലോഞ്ച് ആയതും അറൌണ്ട് 31,000 or 32,000 റുപ്പീസിനാണ്. ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിംഗിൽ തന്നെയായിരിക്കും പിക്സൽ 5aയും വരുന്നത്. എൻ്റെ ഒരു പ്രഡിക്ഷൻ അറൌണ്ട് 32,000 to 35,000 ഇടയിലായിരിക്കും പിക്സൽ 5aയുടെ പ്രൈസിംഗ് എന്നാണ്. ഗൂഗിൾ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ കോട്ട് ചെയ്തത് കഴിഞ്ഞ സീരീസിലുള്ള പ്രൊഡക്ട്സിന്റെ ഷെഡ്യൂൾ പോലെ തന്നെയായിരിക്കും ഇത്തവണ പിക്സൽ 5aയും ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ലോഞ്ച്, പിക്സൽ 5യുടെ ഗ്ലോബൽ ലോഞ്ച് നമുക്ക് ഓഗസ്റ്റിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഓഗസ്റ്റ് മിഡോട് കൂടിയൊക്കെയാണ് ഈ ലോഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ പിക്സൽ 5a ലോഞ്ച് ചെയ്യുമെന്ന് ഒഫീഷ്യലായിട്ട് ഗൂഗിൾ ഇതുവരെ ഒരു കൺഫർമേഷനും തന്നിട്ടില്ല. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഗൂഗിൾ പുറത്തുവിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് എങ്ങനെയാണ്, ഗൂഗിൾ പിക്സൽ 5a ലോഞ്ച് ചെയ്യാൻ പോകുന്നത് US-ലും ജപ്പാനിലുമാണെന്നാണ്. വേറെ ഒരു കൺട്രീസിനെ പറ്റിയിട്ടും അവർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു ന്യൂസ് വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ പിക്സൽ 5a ലോഞ്ച് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു രണ്ട് കാരണങ്ങൾ, പിക്സൽ 5 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായില്ല, പിക്സൽ 4a 5G ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായില്ല, പിക്സൽ 6 ഇനി വരാൻ പോകുന്നത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യത്തിലും ഇതുവരെ ഒരു തരത്തിലുള്ള അനൗൺസ്മെന്റും വന്നിട്ടില്ല. ബട്ട് എല്ലാത്തിന്റെ പിന്നിലൊരു ബട്ടുണ്ട്. എല്ലാ പിക്സൽ ഫാൻസും ഒറ്റയടിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പോയിന്റഡ് ആവണമെന്നില്ല. ഇതിനെ കൗണ്ടർ ചെയ്യുന്ന മറ്റൊരു ലീക്കും പുറത്തു വന്നിട്ടുണ്ട്. സോ ഒരു ടിപ്സ്റ്റർ ഉണ്ട് മുകുൽ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം പുറത്തുവിട്ടുള്ള ഒരു ന്യൂസാണ്. BISന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു പിക്സൽ ഡിവൈസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ട പിക്സൽ ഡിവൈസിന്റെ മോഡൽ എന്ന് പറയുന്നത് GR0M2 എന്നാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പിക്സൽ ഡിവൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഇത് ഏത് ഡിവൈസ് ആണെന്ന് ഇതുവരെ കൺഫേംഡ് ആയിട്ടില്ല. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ there is a high chance ഇത് പിക്സൽ 5a ആയിരിക്കാം. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു ലീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് സത്യമാണെങ്കിൽ നമുക്ക് പിക്സൽ 5യുടെ ലോഞ്ച് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ പിക്സൽ 5a ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഓൾമോസ്റ്റ് ഈ വർഷം സെപ്റ്റംബർ ഇല്ലെങ്കിൽ ഒക്ടോബറോട് കൂടിയിട്ട് പിക്സൽ 5a ഇന്ത്യയിൽ എത്തുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇതായിരുന്നു പിക്സൽ 5aനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളും. സോ നിങ്ങളൊരു പിക്സൽ ഫാനാണോ, പിക്സൽ 5aക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരാളാണോ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പിക്സൽ സീരീസിനോട് ഇത്ര താല്പര്യമെന്നും എല്ലാം കമന്റ് സെക്ഷനിലൂടെ നമ്മൾ അറിയാം. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുക. നിങ്ങൾക്ക് ഫോൺസിനെയും സ്മാർട്ട് ഫോൺസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. യു ക്യാൻ ഓൾസോ ഫോളോ us on Instagram with the same name. So I'll be back with another great video. Till then, bye.